أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد خليل الله إبراهيم النبي عليه الصلاة والسلام تنده ثرما سمرا بوراتا വളരെ സങ്കീർണമായ പ്രതിസന്ധികളെയാണ് നേരിട്ടത് പക്ഷേ അവിടെയൊന്നും പതറാതെ അള്ളാഹുവിൽ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കടുത്ത പരീക്ഷണങ്ങളിലും വിജയിക്കുകയായിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് വിഗ്രഹ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അഗ്നിപരീക്ഷ മനുഷ്യൻ മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് ആദരണീയനാണ് മനുഷ്യൻ മാത്രമേ ഇവിടെ ആദരിക്കപ്പെട്ടതായിട്ടുള്ളൂ മറ്റു ജീവജാലങ്ങൾ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ജീവില്ലാത്ത വസ്തുക്കളും അങ്ങനെ തന്നെയാണ് എന്നിരിക്കെ ബുദ്ധിമാനായ മനുഷ്യൻ അവൻ സ്വന്തം നിർമ്മിച്ചുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾക്ക് മുന്നിലും പ്രപഞ്ചത്തിലെ മറ്റു തീ സൂര്യൻ ചന്ദ്രൻ പോലെയുള്ള പ്രതിഭാസങ്ങളുടെയും സൃഷ്ടികളുടെയും മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ദയനീയമായ അവസ്ഥ ബുദ്ധിയുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇവയൊക്കെ പടച്ചിട്ടുള്ള ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നൊരു വലിയ ശക്തി അവനാണ് അല്ലോഹു സുബാനുഹുവ താര അവനാണ് ആരാധ്യൻ യഥാർത്ഥ ആരാധ്യൻ അവൻ്റെ മുന്നിലാണ് മനുഷ്യൻ ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്നാൽ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് ദൈവങ്ങളെ കച്ചവടം ചെയ്യുകയും ദൈവങ്ങളെ സൃഷ്ടിക്കുകയും ദൈവത്തിൻ്റെ പേരിൽ ആരാധനകൾ അർപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗങ്ങളായിരുന്നു അതിൻ്റെ അർത്ഥശൂന്യത അവിടെയുള്ള മഠയത്വവും വിഡ്ഢിത്വവും തുറന്നു കാണിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നതിന് പകരം സത്യം ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കുന്നതിനു പകരം ഇബ്രാഹിംനബി അലൈ ഇസ്സലാമിനെ ഈ ലോകത്തുനിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഒരു തീരുമാനിച്ചത് അങ്ങനെ മാസങ്ങളോളം കത്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കൊല്ലാൻ ഗർഭിണികളാകുന്ന സഹോദരിമാരൊക്കെ അന്ന് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കത്തിക്കുന്ന തീയിലേക്ക് വറകെട്ട് നേർച്ചയാക്കിയിരുന്നു എന്ന് ചിരിത്രം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചുട്ടുപൊള്ളുന്ന തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയിടാൻ സാധിക്കാതെ വന്നപ്പോൾ ഹൈസൺ എന്ന് പറയുന്നവൻ ഒരു തെറ്റുവിലുണ്ടാക്കി ഇന്നത്തെ പീരങ്കിയുടെ പൂർവ്വരൂപം ആദ്യമായി ലോകത്ത് തെറ്റുവിലുണ്ടാക്കിയവൻ അവനാണ് ഹദീസിൽ കാണാം അവനെ അതുകൊണ്ട് തന്നെ അല്ലോഹു സുബഹാനുഹൂത്തല ഭൂമിയിലേക്ക് താത്തിക്കളഞ്ഞു ആ തെറ്റുവിലുണ്ടാക്കി കൈ കാലുകൾ കൂട്ടിക്കെട്ടിയിട്ട് അതിൽ വെച്ചുകൊണ്ട് തീയിലേക്ക് എറിയുകയായിരുന്നു തൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടുന്ന സമയത്ത് മഹാൻ ഇബ്രാഹിം നബിഅലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു ല ഇലഹഇ ഇന്ത് സുബഹാന കൂൽഖ് ലീഖ് അള്ളാഹുവേ നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടൊരു ശക്തിയും ഇവിടെയില്ല ഇവർ ആരാധിക്കുന്നത് മുഴുവനും വിഡിത്തമാണ് നീ പരമപരിശുദ്ധനാണ് പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനാണ് നിനക്കാണ് എല്ലാ സ്തുതികളും നിനക്കാണ് സർവാധികാരങ്ങളും പങ്കുകാരില്ല കൂട്ടുകാരില്ല അങ്ങനെ കൈകാലി കെട്ടുന്ന സമയത്ത് അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തെറ്റുവില്ലിൻ്റെ വായ്ത്തറയിൽ വെച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഹസ്ബുൻ അള്ളാഹു എമൽ വക്കീൽ എനിക്ക് അല്ലാഹു മതി അള്ളാഹു ബരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്ത ഉത്തമനാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീരെക്കെറിയപ്പെടുകയാണ് പക്ഷേ തീയിലേക്ക് അറിയപ്പെട്ടിട്ട് ഉണ്ടെങ്കിലും ആ തീയിൻ്റെ ചൂട് കൊണ്ട് തൻ്റെ കെട്ടിയിട്ടുള്ള കയറൊക്കെ കരിഞ്ഞു പോയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീ വളരെ സുന്ദരമായൊരു മേഖലയായിട്ട് അള്ളാഹു മാറ്റി കൊടുക്കുകയായിരുന്നു യാൻ ആ റുക്കു നീ ഭരതം വസ്സലാമൻ അല്ല ഇബ്രാഹീം ഓ തീ എൻ്റെ പ്രിയപ്പെട്ട ദാസനാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നീ തണുപ്പാകണം രക്ഷയുമാകണം ഇത് കണ്ടിട്ട് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംരക്ഷകൻ ആസറ് പറഞ്ഞു പോയി ഞാമ റബ്ബു റബ്ബുക്കയായി ഇബ്രാഹീം ഇബ്രാഹിം നിൻ്റെ റബ്ബ് വല്ലാത്ത റബ്ബ് തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഉമയില പറയുന്നു പ്രിയപ്പെട്ട മകനെ ഒന്ന് ചുംബിക്കാൻ ഒന്ന് ആലിംഗനം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ നിൻ്റെ അരിയിലേക്ക് വരാൻ കഴിയുന്നില്ല ചൂട് കൊണ്ട് ഇന്നൊന്ന് ദ്വാ ചെയ്യണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തു ഉമ്മ തീപ്പൊള്ളലേൽക്കാതെ തൻ്റെ കുട്ടിയെ പോയി ചുംബിച്ചു വാരിപ്പൊളിൽ തിരിച്ചു വന്ന കഥ മഹന്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീന്ന് പുറത്തു വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് എനിക്കേറ്റവും സുന്ദരമായ ദിവസങ്ങൾ ആ തീയിൽ കിടന്ന ദിവസങ്ങളായിരുന്നു വാ കുന്തു അയ്യാമം വരയാളിയ അയ്യബ ഐഷൻ ഇത് ഇത് കുന്തു ഫിഹ ഞാൻ ആ തീയിൽ ആയിരുന്ന കാലത്തുണ്ടായ സുഖ ജീവിതത്തേക്കാൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സുഖമുണ്ടായിട്ടില്ല അള്ളാഹു സുബഹാനുഹൂബത്തായാലു വേണ്ടി അന്ധകാരം നിറഞ്ഞിരിക്കുന്ന രാജ്യത്ത് തോഹീദിൻ്റെ പ്രഭ പരുത്താൻ വേണ്ടി യത്നിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ജനങ്ങൾ തിരു തുനിഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഞമത്ത് അത്ഭുതാവഹമായ സംഭവം ലോകത്ത് നടക്കുകയാണ് തീക്ക് കത്തിക്കാനുള്ള കേൾപ്പ് പോലും നഷ്ടപ്പെട്ടു പോയി അള്ളാഹു പിൻവലിച്ചു ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുന്നവർക്ക് അള്ളാഹു എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുമെന്ന വലിയ പാഠമാണ് ഇതിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് നാമും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങേണ്ടവരാണ് അഥവാ തോഹീദീൻ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങേണ്ടവരാണ് വിദേഹത്തിനെതിരെ ഷിർക്കിൻ്റെ എതിരെ കുഫറിനെതിരെ രംഗത്തിറങ്ങി യുക്തിയിലൂടെ യുക്തിയിലൂടെ ആക്രമണ മാർഗങ്ങളല്ല സമാധാനപരമായി ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് അങ്ങനെ പെടുത്തി കൊടുക്കുന്ന സമയത്ത് ശക്തമായ പരീക്ഷണം വന്നേക്കാം അവിടെ അള്ളാഹുവിൻ്റെ സഹായം നമ്മെ തേടിയെത്തും അറഹമുറാഹിമീനെ റബ്ബുൽ ഇസത്ത് നമുക്കതിനൊക്കെ തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ